ഹായ് ഫ്രണ്ട്സ്, ഇത്തിരി നേരം ഒത്തിരി കാര്യം ഓൺലൈൻ KPSC.blogspot.in ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഡെയിലി കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഓപ്പൺ ചെയ്താൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 21/9/2019 ആനുകാലിക സംഭവങ്ങൾ. ഇന്ത്യയുടെ തദ്ദേശീയ ലഘു യുദ്ധവിമാനമായ തേജസ്സിൽ പറന്ന് ചരിത്രം കുറിച്ച ആദ്യ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് രൺവീർ സിംഗ്, സിനിമ പത്മാവത്. ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി LIFA അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആലിയ ഭട്ട്, സിനിമ റാസി. 20th ഏഷ്യാറ്റിക് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ മത്സരഭാഗത്തേക്ക് തിരഞ്ഞെടുത്ത മലയാള സിനിമ ബിരിയാണി, സംവിധാനം സജിൻ ബാബു. ഇന്ത്യൻ വ്യോമസേനയുടെ അടുത്ത മേധാവിയായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് RKS ഭദൗരിയ, നിലവിലെ മേധാവി BS ധനോവ. ക്യാൻസർ രോഗ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഏത് രാജ്യവുമായിട്ടാണ് കേരളം കരാറിലേർപ്പെട്ടത്? മാലിദ്വീപ്. ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ്സ് 2019 മികച്ച ചിത്രം റാസി, സംവിധാനം മേഘ് ഗുൽസാർ. മികച്ച സംവിധായകൻ ശ്രീറാം രാഘവൻ, ചിത്രം അന്ധാധുൻ. മികച്ച നടൻ രൺവീർ സിംഗ്, ചിത്രം പത്മാവത്. മികച്ച നടി ആലിയ ഭട്ട്, ചിത്രം റാസി. 2019 സെപ്റ്റംബറിൽ ഈ സിഗരറ്റിൻ്റെ ഇറക്കുമതി, വിൽപ്പന, ഉൽപ്പാദനം എന്നിവ നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം ഇന്ത്യ. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് റോബർട്ട് ഒബ്രിയാൻ. 2019 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച വ്യവസായ ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോയമ്പത്തൂർ ടു കൊച്ചി. 2019 ഉത്തര കൊറിയൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം നവൽ എന്ന ജുവൽ എന്ന സിനിമയാണ് 2019 ഉത്തര കൊറിയൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംവിധാനം രഞ്ജിലാൽ ദാമോദരൻ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൂടിയ ടവർ നിലവിൽ വന്ന നഗരം കൊളംബോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ നിലവിൽ വന്ന നഗരം കൊളംബോ ആണ്, ലോട്ടസ് ടവർ. ചൈനയുടെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 104. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ ആയി ആചരിച്ചത് 2019 സെപ്റ്റംബർ 17. മുദ്രാവാക്യം സ്പീക്ക് അപ്പ് ഫോർ പേഷ്യൻ്റ് സേഫ്റ്റി. 2020 ഇയർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് തെലങ്കാന. 2019 സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിതരായവർ കൃഷ്ണമുരാരി, SR ഭട്ട്, വി രാമസുബ്രഹ്മണ്യൻ, ഋഷികേശ് റോയ്. ഇവരുടെ നിയമനത്തോടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34. 2019 ഭേദഗതി പ്രകാരം ഇന്ത്യയുടെ ആദ്യ വനിതാ മിലിറ്ററി ഡിപ്ലോമാറ്റാണ് അഞ്ജലി സിംഗ്. റഷ്യയിലെ ഇന്ത്യൻ എംബസിയിൽ ഡെപ്യൂട്ടി എയർ അറ്റാച്ച് ആയാണ് നിയമനം. ഇംഗ്ലീഷ് ചാനൽ വിരാമമില്ലാതെ നോൺ സ്റ്റോപ്പ് 4 തവണ നീന്തി കടന്ന ആദ്യ വ്യക്തി സാറ തോമസ്, അമേരിക്ക. ഇന്ത്യൻ വ്യോമസേനയിൽ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് പൈലറ്റാകുന്ന ആദ്യ വനിത അനുപിയ ലക, ഒഡീഷ. 2019 സെപ്റ്റംബറിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ശേഖരണത്തിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സംരംഭം മാസീവ് ഷ്രാമടൻ. ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിലിറ്റി എഡ്യൂക്കേഷൻ 2019 വേദിയാണ് ന്യൂഡൽഹി. 2019 സെപ്റ്റംബറിൽ
എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആരംഭിച്ച സേവിങ്സ് അക്കൗണ്ട് ഭരോസ. 10-ാമത് ഏഷ്യ പസഫിക് യൂത്ത് സ്പോർട്സ് ഗെയിംസ് 2019 വേദിയായത് വ്ളാഡിവസ്റ്റോക്ക്, റഷ്യ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADBയുടെ പ്രസിഡൻറ്റ് തക്കിഹുക്കോ നകാവോ. 2019 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിനേഷ് മോംഗിയ. 2019 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള നടൻ സത്താർ. 2019 ഡോക്ടർ കലാം സ്മൃതി ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡിന് അർഹനായത് ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ദ ഗാർഡിയൻ ദിനപത്രത്തിൻ്റെ ലിസ്റ്റ് ഓഫ് 100 ബെസ്റ്റ് ഫിലിംസ് ഓഫ് ദി 21st സെഞ്ചുറിയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ സിനിമ ഗാങ്സ് ഓഫ് വസ്യൂപ്യൂർ. സംവിധാനം അനുരാഗ് കശ്യപ്. 59-ാം സ്ഥാനം. 2019 ഓണാഘോഷ സമയത്ത് എക്സസൈസ് വകുപ്പ് നടത്തിയ സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവ് ഓപ്പറേഷൻ വിശുദ്ധി. 2017-18 ദീൻദയാൽ ഉപാധ്യായ സശാക്തീകരൺ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നെടുമങ്ങാടിനും ലഭിച്ചു. കേരളത്തിൽ ഡ്രീം വാലി ഹൈഡൽ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇടുക്കിയിലെ പൊന്മുടിയിൽ. ദേശീയ നദിയായ ഗംഗയുടെ പ്രാധാന്യവും സംരക്ഷണവും മുൻനിർത്തി നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ മിനിസ്ട്രി ഓഫ് ജൽശക്തി സംയുക്തമായി ഡൽഹിയിൽ ആരംഭിച്ച പരിപാടി ഗ്രേറ്റ് ഗംഗാ റൺ 2019 ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കിരൺ റിജു. 5-ാമത് ഇൻ്റർനാഷണൽ രാമായണ ഫെസ്റ്റിവൽ 2019 വേദി ന്യൂഡൽഹി. നാഷണൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഹബ്ബ് നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. 2019 സെപ്റ്റംബറിൽ 3 ദിവസം നീണ്ടുനിന്ന നീർമഹാൽ ജൽ ഉത്സവന് വേദിയായ സംസ്ഥാനം ത്രിപുര. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി സേവാ സങ്കൽപ് ഹെൽപ്പ് ലൈൻ 1100 ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 2019 സെപ്റ്റംബറിൽ അന്തരിച്ച ടോങ്കോയുടെ പ്രധാനമന്ത്രി അഖിൽ സി പൊഹിവ. 2019 ഏഷ്യ സൊസൈറ്റി ഗെയിം ചാർജസ് അവാർഡ് നേടിയ ഇന്ത്യൻ വനിതാ IPS ഓഫീസറാണ് ഛായ ശർമ്മ. 2019 ഏഷ്യ സൊസൈറ്റി ഗെയിം ചാങ്കേഴ്സ് അവാർഡ് നേടിയ ഇന്ത്യൻ വനിതാ IPS ഓഫീസറാണ് ഛായ ശർമ്മ. എൻഡ്യൂറോമാൻ ട്രിയാത്ലോൺ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ മയാനക് വേയത്ത്. ഈ നേട്ടം ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയെന്ന റെക്കോർഡും ഇതോടൊപ്പം നേടി. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ 2019-20 ലതാ മങ്കേഷ്കർ അവാർഡിന് അർഹയായത് ഉഷ ഖന്ന. ആന്ധ്രാപ്രദേശിൻ്റെ പ്രഥമ ലോകായുക്ത പി ലക്ഷ്മണ റെഡ്ഡി. 2019 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി സെപ്റ്റംബർ 15 പ്രമേയം എന്താണ്? പാർട്ടിസിപ്പേഷൻ. 2019 ആഗാഖാൻ ആർക്കിടെക്ചർ അവാർഡ് നേടിയ ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റ് അർക്കാഡിയ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ്. 2019 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം 32 years ആൻഡ് ഹീലിംഗ്. 2019 സെപ്റ്റംബറിൽ 24 MW ദിക്ഷി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നിലവിൽ വന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 2019 FIBA ഫിബ ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് ജേതാക്കൾ സ്പെയിൻ, റണ്ണറപ്പ് അർജൻറ്റീന, വേദി ചൈന. 2019 സെപ്റ്റംബറിൽ ജയ്സാൽമീർ മിലിറ്ററി സ്റ്റേഷനിൽ ഖാലിദർ ബറ്റാലിയൻ്റെ 75-ാം റൈസിംഗ് ഡേയുടെ അനുസ്മരണാർത്ഥം ആരംഭിച്ച വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് എക്സ്പെഡിഷൻ രുദ്രശില. 2019 സാൻ ഡിയാഗോ ഇൻ്റർനാഷണൽ കിഡ്സ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ മലയാള സിനിമ അപ്പുവിൻ്റെ സത്യാന്വേഷണം. സംവിധാനം സോഹൻലാൽ.
2019 ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. 2019 വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിൻ്റൺ ജേതാവ് സൗരഭ് വർമ്മ. 2019 മ്യാൻമർ ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ജേതാവ് കൗശൻ ധർമാമർ. 2019 സെപ്റ്റംബറിൽ ദൂരദർശൻ്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്? 60th. 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ സംപ്രേഷണം ആരംഭിച്ചത്. 2019 ദക്ഷിണ മേഖല ജൂനിയർ അത്ലറ്റിക്സിൽ ജേതാക്കളായത് തമിഴ്നാട്, 2nd കേരളം, വേദി കർണാടക. 2019 സെപ്റ്റംബറിൽ ദേശീയ ടൂറിസം സമ്മേളനത്തിന് വേദിയായത് കോവളം, തിരുവനന്തപുരം. ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന് കേരളവുമായി ധാരണാപത്രത്തിൽ ഏർപ്പെട്ട രാജ്യമാണ് മാലിദ്വീപ്. 2019 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ ശിവരാമൻ ചെറിയനാട്. ഹരിയാന കായിക സർവകലാശാലയുടെ പ്രഥമ ചാൻസലറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് കപിൽ ദേവ്. 2019 സെപ്റ്റംബറിൽ നടന്ന സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായത് ഇന്ദ്രൻസ് ചിത്രം വേൽമരങ്ങൾ. 2019 ബെൽജിയൻ ഇൻ്റർനാഷണൽ ചലഞ്ച് ബാഡ്മിൻ്റൺ ജേതാവ് ലക്ഷ്യ സെൻ. ദ ഹിന്ദു വേ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഹിന്ദുനിസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശശി തരൂർ. റെത്തിക്കിങ്ങി ഗുഡ് ഗവർണസ് ഹോൾഡിംഗ് ടു അക്കൗണ്ട് ഇന്ത്യാസ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വിനോദ് റായ്, മുൻ ഇന്ത്യൻ CAG. 2019 അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി വേദി കൊളംബോ, ശ്രീലങ്ക. ഹഡിൽ കേരള 2019 വേദിയാവുന്നത് കോവളം, തിരുവനന്തപുരം. 2019 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കസാഖ്സ്ഥാൻ. 2020 ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം ഇന്ത്യ. 2019 സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ സെക്രട്ടറിയായിരുന്ന വ്യക്തിയാണ് BN യുഗാന്തർ. മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ലയുടെ പിതാവാണ് ഇദ്ദേഹം. 2019 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവി കിളിമാനൂർ മധു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.